എ പ്ലസുകൾ വാരിക്കൂട്ടുന്ന മക്കൾ, വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലേക്ക് എത്തുന്ന മക്കൾ, പക്ഷേ മൊറാലിറ്റിയുടെ കാര്യത്തിൽ കുട്ടികളുടെ അവസ്ഥ മഹാകഷ്ടമാണ് എന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ മക്കൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താണ് മക്കളുടെ പ്രശ്നം? മക്കളെ പ്രശ്നം മാത്രമാണോ, നമുക്കുണ്ടോ പ്രശ്നം? ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചു വെക്കേണ്ടത്, മനുഷ്യൻ എന്ന ജീവിയും മൃഗങ്ങളും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. മൃഗങ്ങളെപ്പോലെ അല്ല ഒരു മനുഷ്യൻ. ഒന്നും ഒരുപാട് കാര്യങ്ങളിൽ മൃഗവുമായി സാമ്യമുള്ള ഒരു ജീവിയല്ല മനുഷ്യൻ. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മനുഷ്യന്റെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മൃഗത്തിന്റെ കുഞ്ഞ് ജനിച്ചു വീണ പോലെയല്ല. ഒരു പശു പ്രസവിച്ചാൽ പശുത്തള്ളയുടെ നിപ്പിളെടുത്ത് വായിൽ വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രസവിച്ച കുഞ്ഞ് കാലിൽ എഴുന്നേറ്റ് അതിൻ്റെ മുലപ്പാലിൻ്റെ ഉറവിടത്തിലെത്തും. മൃഗങ്ങളുടെ മക്കൾക്കൊരു പ്രത്യേകത ഉണ്ട്, പ്രസവിച്ച് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ അത് എഴുന്നേറ്റ് നിൽക്കും. മനുഷ്യൻ്റെ കുട്ടി എഴുന്നേറ്റ് നിൽക്കും. ദ മോസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആനിമൽ ഇൻ ദിസ് വേൾഡ് ഇസ് ഹ്യൂമൻ ബീങ്. മനുഷ്യനാണ് ഏറ്റവും ഡിപ്പെൻഡൻ്റ്. ഇൻഡിപെൻഡൻ്റ് അല്ല. മൃഗങ്ങളെങ്ങനെയാ, പശു പ്രസവിച്ചാൽ ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ച് വീണ് പിന്നെ നിൽക്കും, പിന്നെയും വീഴും, പിന്നെ ആ പശുക്കുട്ടി എഴുന്നേറ്റ് അങ്ങ് നിൽക്കും. പ്രസവിച്ച് കഴിഞ്ഞ് മിനിറ്റുകൾ കൊണ്ട് മൃഗങ്ങൾ വളരെ പെട്ടെന്ന് പക്വതയെത്തും. ആ മൃഗങ്ങളുടെ പ്രത്യേകത മനുഷ്യനോ? അപ്പൊ മൃഗങ്ങൾക്കൊരു പ്രത്യേകതയുള്ളത്, ആ മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് മൊറാലിറ്റി ഇല്ല. പടച്ചോൻ കൊടുത്ത ഒരു ഇൻസ്റ്റിങ്ക്ട്, ജന്മവാസന വെച്ച് മൃഗം വളരും. പക്ഷെ മനുഷ്യൻ അങ്ങനെ അല്ല. മനുഷ്യ കുഞ്ഞിനെ വളർത്തണം, അത് വളരില്ല. വളർന്നാൽ അപകടകരമായി മാറും. അതാ മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യ കുഞ്ഞിനെ വളർത്തിയേ പറ്റൂ, അത് വളരാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ വളർത്തണം. ആ വളർത്തുമ്പോഴാണ് ആ കുട്ടിയിൽ മൊറാലിറ്റിയും സോഷ്യൽ ലിവിങ്ങും, ആ കുട്ടിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ആ ബാപ്പയുടെ ഉമ്മയുടെ അവരുടെ കാര്യങ്ങൾ കണ്ടും കേട്ടും പകർത്തിയുമാണ് കുഞ്ഞ് വളരുക. മൃഗത്തിൻ്റെ കുട്ടി വളരും പോലെ റബ്ബ് കൊടുത്ത ബേസിക് ഇൻസ്റ്റിങ്ക്ട്, ജന്മവാസന വെച്ച് കുഞ്ഞ് വളരില്ല. നിങ്ങളെ കണ്ടും നിങ്ങളെ കേട്ടും നിങ്ങളെ പകർത്തിയുമാണ് നിങ്ങളുടെ കുട്ടി വളരുക. അതുകൊണ്ട് കുട്ടി എന്തായി തീർന്നാലും പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തം ഒരു രക്ഷിതാവിനാണ്.